വനത്തിൽ നായാട്ടിന് പോയ വേടനെ ഒരു പുലി ഓടിക്കുകയുണ്ടായി. പ്രാണരക്ഷാർത്ഥം അയാൾ ഒരു മരത്തിൽ അള്ളിപ്പിടിച്ചു കയറി രക്ഷപ്പെട്ടു. പക്ഷേ താൻ കയറിയ മരത്തിലെ തൊട്ടുമുകളിലെ കൊമ്പിൽ ഒരു കരടിയും അഭയം തേടിയിരുന്നു. ഭയന്ന് വിറച്ചു നിൽക്കുന്ന വേടനോട് കരടി പറഞ്ഞു, സ്നേഹിത, കയറി എന്നരികിൽ ഇരുന്നോളൂ, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. വേടൻ പതുക്കെ കരടിക്കരികിലിരുന്നു. ഉറക്കം തൂങ്ങുന്ന വേടനോട് തന്റെ മടിയിൽ തലവെച്ചുറങ്ങിക്കോളൂ എന്നുപോലും ആ സാധുമൃഗം പറഞ്ഞു. താഴെയിരുന്ന പുലി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ കരടിയോട് വിളിച്ചു പറഞ്ഞു, നിന്റെയും എന്റെയും പൊതുശത്രുവായ വേടനെ എനിക്ക് തള്ളിയിട്ട് തരൂ. ഞാൻ വിശപ്പടക്കി തിരിച്ചുപോയിക്കൊള്ളാം. നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല, കാരണം നാം ഒരേ വർഗക്കാരല്ലേ, കരടി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ്, എന്നെ വിശ്വസിച്ചാണ് ഇയാൾ കിടക്കുന്നത്. വിശ്വസിക്കുന്നവരെ ചതിക്കുന്നത് പാപമല്ലേ? കരടിയുടെ മറുപടി കേട്ട് പുലി നിരാശനായി. അല്പം കഴിഞ്ഞപ്പോൾ വേടൻ ഉണർന്നു. കരടിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അതിനാൽ അവൻ വേടന്റെ മടിയിൽ തലവെച്ച് ഉറക്കമായി. അത് ശ്രദ്ധിച്ച പുലി തന്ത്രപൂർവം വേടനോട് പറഞ്ഞു, എടോ വേടാ, ആ തടിമാടൻ കരടിയെ തള്ളി താഴേക്കിടൂ. ഞാൻ വിശപ്പടക്കി തിരിച്ചു പോയിക്കൊള്ളാം. നിനക്ക് നിന്റെ വീട്ടിലേക്കും പോകാം. ഭാര്യയും മക്കളും അവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? വേടന്റെ മനസ്സിളകി. കരടിയെ അവൻ ശക്തമായി തള്ളി. പക്ഷേ മരക്കൊമ്പിൽ പിടിച്ചിരുന്നതിനാൽ കരടി താഴെ വീണില്ല. അപ്പോൾ ബുദ്ധിമാനായ പുലി വിളിച്ചു പറഞ്ഞു, ഹേ കരടി, നിന്റെ സ്നേഹത്തെ മറന്ന് നിന്നെ ചതിച്ചു വീഴ്ത്താൻ ശ്രമിച്ച ആ നീചനെ ഇനിയും നീ സംരക്ഷിക്കുകയാണോ? തള്ളി താഴെയിടൂ അവനെ, എന്റെ വിശപ്പെങ്കിലും ശമിക്കട്ടെ. അപ്പോൾ കരടി ചൊല്ലിയ മറുപടി ഇതാണ്, സജ്ജനങ്ങൾക്ക് സൽപ്രവൃത്തിയാണ് അലങ്കാരം. തനിക്ക് ദ്രോഹം ചെയ്തവരോട് പോലും മനസ്സിൽ നന്മയുള്ളവൻ പ്രതികാരം ചെയ്യില്ല. ഈ കഥയിൽ നമുക്കൊരു പാഠമുണ്ട്, മനുഷ്യൻ സ്വാർത്ഥ താല്പര്യം കൊണ്ട് ആരെയും ചതിക്കാൻ മടിക്കില്ല എന്ന പാഠം, എപ്പോഴും ചതി കരുതിയിരിക്കണം എന്ന പാഠം. മനുഷ്യനായി പിറന്നതുകൊണ്ട് മാത്രം ഒരുവനിൽ നന്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന വിലയേറിയ പാഠം. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക, ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരവസരം ഉണ്ടാക്കി കൊടുക്കരുത്. തനിച്ചിരുന്ന് ചിന്തിച്ചാൽ തിരിച്ചറിയാൻ പറ്റും മുഖങ്ങളെയും മുഖംമോടികളെയും. പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ ഈ സന്ദേശം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഓമൈ ഹെൽത്ത് ഡോട്ട് ഇൻ.